പലർക്കും അറിയത്തില്ലായിരിക്കാം പക്ഷേ എൻ്റെ കുടുംബം മൊത്തം മർത്തമ്മക്കാരൻ ഞാൻ പതിനാറാം സ പതിനാറാമത്തെ വയസ്സിൽ അമേരിക്കയിൽ പോയി പഠിച്ചതല്ല അവിടെ സെമാരി ഗ്രീക്ക് ഓർത്തഡോക്സ് സെമാരിയിലാണ് ഞാൻ പഠിച്ചത് അന്നേരം മർത്തുമ്മക്കാരനാണ് രണ്ടാമത്തെ വർഷം പകുതി ആയപ്പോഴ് ഓർത്തഡോക്സ് വിശ്വാസം പഠിച്ച് അത് രുചിച്ചറിഞ്ഞ് രിച്ച് അരച്ച് ഗുണിച്ച് അകത്ത് ടേസ്റ്റ് ചെയ്ത് ഇതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് ദൃഢമായിട്ട് അറിവോടുകൂടി തന്നെയാണ് ഞാൻ ഓത്രോദിച്ച് ചേരുന്നത് അതിൻ്റെ പ്രധാനമായ കാരണക്കാരി എൻ്റെ മാതാവ് അത് മാതാവുള്ള വിശ്വാസം കൂടിക്കൂടി ഞാൻ മൗണ്ട് ആദോസിൽ മൂന്ന് വർഷം പോയി താമസിച്ചു എൻ്റെ സെമിനാരി ബോസ്റ്റനിലെ കഴിഞ്ഞിട്ട് എൻ്റെ ഹയർ സ്റ്റഡീസ് ഗ്രീസിലായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ആദേൺസിലായിരുന്നു എൻ്റെ എം ഡി എഫ് ആ സമയത്ത് മൂന്ന് വർഷം ഞാൻ മൗണ്ട് ഹാസ് സൈമൺ പീറ്റർ എന്ന് പറയുമ്പോൾ ആശ്രമത്തിൽ പോയി താമസിച്ചു അവിടെ വെച്ച് ഞാൻ ഇന്ന് രാവിലെ സാക്ഷി പറഞ്ഞാൽ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുക അവിടെ വെച്ച് ഒരു അപകടം ഉണ്ടായി എനിക്ക് ഈ പഠിക്കുന്നതിനിടയ്ക്ക് ആശ്രമത്തിലാണെങ്കിൽ നമ്മൾ ഓരോ സന്യാസിമാർക്കും അവിടെ നാബസ്സായിട്ട് സന്യാസിയാകാൻ ശ്രമിക്കുന്നവർക്കും ഓരോ ജോലി ഏൽപ്പിക്കും ചിലർ കുപ്പായം തയ്ക്കുക അവിടെ ഒത്തിരി ഈ ആടുമാടുകൾ പശു അങ്ങനെയൊക്കെയുള്ള കാര്യം പശു ഇല്ല ഈ ഓട്ടകങ്ങളൊക്കെ ഉണ്ട് അവിടെ ഉടനെ അതിനെ പ്രത്യേകിച്ച് ഈ കഴുത ഒത്തിരി ഉണ്ട് കാരണം കഴുതര മണ്ടയ്ക്കാണ് അവർ ഈ മരണ മണ്ടയ്ക്ക് പോകുന്നത് ബസ് ഈ കാറുകളൊന്നുമില്ല ഉടനെ ഓരോരുത്തർക്ക് ജോലി അവരെ കുളിപ്പിക്കുക ഉടനെ എൻ്റെയും അഞ്ച് സന്യാസിമാരുടെയും ജോലി ഞങ്ങൾ ഈ മ മലയുടെ മണ്ടയ്ക്ക് കയറി മരം വെട്ടു മരം വെട്ടി അത് താഴെയിട്ട് അതിൻ്റെ ഈ ശാഖകളെല്ലാം കോതിയിട്ട് അത് സ്റ്റോർ ചെയ്യും മണ്ടയ്ക്ക് മണ്ടയ്ക്ക് കൂമ്പാരം പോലെ സ്റ്റോർ ചെയ്തിട്ട് അത് അവിടെ കിടന്ന് ക്യൂറായി ഉണങ്ങിക്കഴിയുമ്പോൾ അത് പുറത്ത് വയ്ക്കും ഈ പോസ്റ്റ് പോസ്റ്റ് ഇടാൻ വേണ്ടി അത് പുറത്ത് വയ്ക്കും അതിൽ നിന്ന് കിട്ടുന്ന ഇങ്കം കൊണ്ടാണ് ഈ ആശ്രമം സർവൈവ് ചെയ്യുന്നത് അവിടെ അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഞങ്ങൾ രാവിലെ കുർബാന കഴിഞ്ഞു എല്ലാ ദിവസവും കുർബാനയുണ്ട് ഉണ്ട് പിന്നെ മൂന്ന് മണിക്ക് തുടങ്ങും ആ കുർബാന ഏഴരയാകുമ്പോൾ തീരും അത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ ബ്രേക്ക് കിട്ടും അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉച്ച നമസ്കാരം അതത് ഈ മൗണ്ട് ഹൗസിലെ ടൈം പറഞ്ഞത് ഈ ഗ്രീസിലെ ടൈമല്ല വേറെ ഒരു ടൈമാണ് അവിടെ അതിൻ്റെ സൈക്കിള് അവരുടെ റിലീജിയസ് സൈക്കിള് വേറെയാണ് ഉടനെ അത് കഴിഞ്ഞ് ഒറ്റ മണിയാകുമ്പോഴത്തേന് ഉച്ച നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ലഞ്ച് തരും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ആ ലഞ്ച് കഴിഞ്ഞാൽ ഉടനെ ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടിക്ക് പെട്ടെന്ന് ഓടിപ്പോ ഞങ്ങളാണെങ്കിൽ മൂന്നര മണിക്കൂർ ഈ മല മണ്ടക്കോട്ട് കയറി നടന്ന് മൂന്നര മണിക്കൂർ നടന്ന് കയറി വെട്ടാമത്തോളം മരം വെട്ടിക്കഴിഞ്ഞിട്ട് തിരിച്ച് മൂന്നര മണിക്കൂർ നടന്നാലേ ഞങ്ങൾക്ക് ആറുമണിയാകുമ്പോൾ സന്ധ്യാനമസ്കാരത്തിന് തിരിച്ച് പള്ളി വരാൻ പറ്റത്തുള്ളൂ അവിടെ അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇതുപോലെ ഭയങ്കര ടയറിങ് അറിയാമല്ലോ ഈ മൂന്നര മണിക്കൂർ മല കയറി അതുപോലെ ഇറങ്ങി വരുന്നതും ഈ മരം പെട്ടുന്നതും എല്ലാം ഭയങ്കര കഷ്ടം പിടിച്ച പണിയായി ഈ ചൂടത്തിൻ്റെ തണുപ്പത്തുമൊക്കെ ഉടനെ അന്ന് ഇതുപോലെ അവസാനത്തെ മരവ അവസാനത്തെ മര അന്നത്തെ അന്നത്തെ അവസാനത്തെ മരം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ജോലി തീർന്നുള്ളതെന്ന് വിചാരിച്ച് രണ്ട് ഞാനും ഒരു സന്യാസി അങ്ങനെ സഹെല്ലാം പിടിച്ചോണ്ട് ഇത് ഞങ്ങൾ മണ്ടക്കോട്ട് എറിയുക എറിഞ്ഞാലേ ഇത് കുമ്പാരം പോലും മണ്ടക്കെട്ട് പോകത്തുള്ളൂ ഒരു ബാലൻസ് ഉണ്ട് അതിന് ഉടനെ എരി എറിഞ്ഞ കൂട്ടത്തിൽ എൻ്റെ ഞാൻ ഒത്തിരി ടയേഡായിരുന്നതുകൊണ്ട് എൻ്റെ കാലും കൈയും സത്യം പറഞ്ഞാൽ പൊങ്ങിയില്ല മറ്റേ സൈഡും സന്യാസിയുടെ സൈഡ് മണ്ടക്കോട്ട് പോയി എൻ്റെ സൈഡ് മണ്ടക്കോട്ട് പോയില്ല അങ്ങനെ ആ മണ്ടക്കോട്ട് പോയ സൈഡ് ഈ കൂമ്പാരത്തെ ഒരു ആവലാഞ്ചു പോലെ ഡിസ്റ്റർബ് ചെയ്ത് മുഴുവൻ റുറും പറയുന്നതായിട്ട് വന്നു അതിൻ്റെ അടിക്ക് എനിക്ക് അനങ്ങാൻ പറ്റിയില്ല എനിക്ക് ഓടാനും പറ്റിയില്ല അത് എൻ്റെ മണ്ടയ്ക്ക് എത്രയും മരങ്ങൾ വന്ന് വീണത് എന്നെ കാണാനില്ലായിരുന്നു മറ്റേ സന്യാസി ഓടിക്കളഞ്ഞു കാരണം പുള്ളിക്കാരം എന്നെക്കാളും ആരോഗ്യം ഉണ്ടായിരുന്നതായിരിക്കണം എനിക്ക് പത്തൊമ്പത് വയസ്സേ ഉള്ളു നേരം പത്തൊമ്പത് ഇരുപത് വയസ്സ് അവർ വിചാരിച്ച് ഞാൻ തീർച്ച അനക്കമില്ല തീർച്ചയായിട്ടും പോയെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഏതായാലും കൊള്ളാം പെട്ടെന്ന് ഈ അഞ്ച് സന്യാസം ഇതെല്ലാം മാറ്റി ഞാൻ ഇണിച്ചു ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിന് ഒരു പോറിലില്ലായ്മ എണിച്ചു ഒരു പോറിലൊന്നുമില്ല എണിച്ചു വേദന ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ചതവ് ഒടുവൊന്നുമില്ല ഞാൻ തന്നെ ഇണിച്ചു അവരുടെ സഹായത്തോടെ എന്നിട്ട് ഈ മൂന്നര മണിക്കൂർ താഴോട്ട് ക്ലൈംബ് ചെയ്ത് താഴെ വന്ന് സന്ധ്യാനസ്കാരത്തിനും കൂടിയിട്ട് ഡിന്നർ കഴിച്ച് ഞാൻ കുളിക്കാൻ എന്നും കുളിക്കാനുള്ള അനുവാദമില്ല ആശ്രമത്തിൽ ഞങ്ങൾക്ക് ആഴ്ച ഒരിക്കൽ മാത്രമേ കുളിക്കാൻ അനുവാദമുള്ളൂ ഈ കഷ്ടപ്പാട് കഴിച്ചിട്ട് വന്നാലും പോവും കഴിയാൻ പറ്റത്തേ ഉള്ളൂ അത് കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞ് പോയി കിടന്നു ഞങ്ങൾക്ക് എപ്പോഴും രണ്ടര മണിയാകുമ്പോൾ ഒരു സന്യാസിയുടെ ജോലിയാണ് ഞങ്ങളെ ഉണത്തുക എല്ലാ മുറികളുടെ മുമ്പിൽ പോയി പിതാവ് ഗ്രീക്കിൽ പിതാവിനും പുത്രനും പരിസര രുവാഹിക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അകത്തു നിന്ന് ആമീൻ പറഞ്ഞെങ്കിലേ അതാണ് ഞങ്ങളുടെ അലാം ക്ലോക്ക് അലാം ക്ലോക്ക് ആമീൻ പറഞ്ഞ് കേട്ടില്ല എങ്കിൽ അവർ പോകത്തില്ല പിന്നെയാടി പിന്നെ കൂട്ടു വേണം ഞാൻ ആമീൻ പറഞ്ഞു അദ്ദേഹം പോയി അത് കഴിഞ്ഞ് എനിക്ക് ഈ ആമീൻ പറഞ്ഞു എനിക്ക് കട്ടിലെന്ന് ഇരിക്കാൻ പറ്റും കട്ടൽ കട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈമൺ പീറ്റർ ബോണസിലാണ് ഞാൻ താമസിച്ചത് സൈമൺ പീറ്റർ ബോണസിലാണെങ്കിൽ അത് ഒരു മലയിന്ന് കൊത്തിയെടുത്ത ആശ്രമമാണ് അത് സൈമൺ അതിൻ്റെ കൂടെ സ്റ്റോറി ഇതിനെ കൂടുതൽ ഞാൻ പറഞ്ഞു തീർക്കാം സൈമൺ എന്ന് പറഞ്ഞ ഒരു ഹെർമറ്റ് എല്ലാ ദിവസവും ഒരു അവിടെ ഒരു ഒരു ഹെൽമെറ്റ് ചെയ്ത് താമസിക്കുന്ന മനുഷ്യനാണ് ഒരു ഗുഹയ്ക്കാണ് താമസിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം എല്ലാ രാത്രികളിലും ഇറങ്ങി വന്ന് ഈ മലയുടെ മണ്ടയ്ക്ക് നിന്നുകൊണ്ട് മണ്ടയ്ക്കോട്ട് മുട്ട നിന്നുകൊണ്ട് മണ്ടക്കോണ്ട് മലയുടെ മണ്ടയ്ക്കാണ് അത് പാ മലയെന്ന് പറയുമ്പോൾ പാറ അതേ മുട്ട നിന്നുകൊണ്ട് മണ്ടക്കോട്ട് നോക്കി പ്രാർത്ഥിക്കും എല്ലാ രാത്രികളും അത് ക്രിസ്മസിൻ്റെ നൈറ്റിൽ ഈവനിങ്ങിൽ ഇതുപോലെ പ്രാർത്ഥിച്ച സമയത്ത് ഒരു സ്റ്റാർ മണ്ടയ്ക്കൊന്ന് താഴെ വീണു എന്നിട്ടത് ഈ മലയുടെ ഈ പാറയുടെ മണ്ടയ്ക്കത് വീണത് ഉടനെ അത് സൈൻസായിമൺ ദൈവത്തിൽ നിന്നുള്ള ഒരു എന്തോ ഒരു സൂചനയാണെന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഈ പാറ കൊത്തി ആ പാറ കൊത്തി എൻ്റെ സെല്ല ഞങ്ങൾ റൂമെന്നല്ല സെല്ലെന്നാണ് പറയുന്നത് ആ സെല്ലെ അഞ്ച് അഞ്ച് ഫ്ലോറ് അണ്ടർഗ്രൗണ്ടിലാണ് ഇതെല്ലാം കൊത്തിയെടുത്തേക്കുന്നതാണ് പാറ കൊത്തിയെടുത്തേക്കുന്നതാണ് ഉടനെ കിടക്കുന്നത് പാറല്ലേ കിടക്കുന്നത് ഞങ്ങൾ ബെഡ് ഒന്നുമില്ല ഈ പാറയോ ഒരു നമ്മുടെ നാട്ടിലെ പട്ടാളക്കാർ കമ്പനി കമ്പിളി ഇല്ലയോ ഒരു കമ്പിളി തരും പുതപ്പുമില്ല അതേ കിടക്കുന്ന നമ്മൾ ഇണിച്ച് നിൽക്കാൻ പറ്റത്തില്ല അതിന് ഹൈറ്റ് ഇല്ല അവിടെ നമ്മൾ കുരിഞ്ഞ അവതോട് കയറും എന്നിട്ടൊരു കസേര തരും അവിടെ ഇരുന്ന് ബുക്കുകളൊക്കെ വായിക്കാൻ വേണ്ടി എന്നിട്ട് ഞങ്ങൾ ചിലർക്കും അവരുടെ സ്പിരിച്വൽ നീതി അനുസരിച്ച് ഇരു ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ഈ കുമ്പസ് എന്തോ കുമ്പിടിയിൽ ഓരോ നൈറ്റ് തന്നിട്ടുണ്ട് അതും ചെയ്തിട്ടാണ് ആൾക്കാരെ കിടക്കുന്നത് അതുകൊണ്ട് എൻ്റേതാണ് അഞ്ച് ഫ്ലോർ അണ്ടർഗ്രൗണ്ടിലായിരുന്നു ഉടനെ ഈ സെയിൻ സൈമൺ ഈ ആശ്രമത്തിൽ നിന്ന് കൊത്തി എടുക്കാൻ പാ കൊത്ത് കൊത്തുപണി ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സന്യാസി കാല് തന്നി താഴെ വീണു എന്ന് വെച്ചാൽ ഇത് ആമൂസിൽ മുപ്പത് അടി മുപ്പത് മുപ്പതിനായിരം അടി ഉയരത്തിലായി ഈ പാറ ഒട അതിന് മണ്ടയ്ക്കു പണി ഉണങ്ങിയതാണ് അതിൽ ഒരു സന്യാസി സ്ലിപ്പ് ചെയ്ത് താഴെ ഈ പാറ വീണ് ചത്തുപോയി താഴോട്ട് പോകുന്ന ഇന്നും പിടിക്കാനില്ല ആ പാറ പാറും പുറം താഴോട്ട് ഈ സിനിമയിലൊക്കെ കാണുന്ന പോട്ടെ താഴോട്ട് അങ്ങ് പോവാം പറയാൻ മനസ്സിലായോ ഉടനെ ഈ സന്യാസിമാർക്ക് വെള്ളം മണ്ടയ്ക്ക് വെള്ളം വരത്തില്ല പൈപ്പ് ഒന്നുമില്ല ഉടനെ അതിന് മൂന്ന് മണിക്കൂർ നടന്ന് വേണം ഇവർ താഴെ പോർട്ടിൽ ഏജൻസിയിൽ പോയി വെള്ളം കോരി ആ വെള്ളം ഒരു ട്രേക്കകത്ത് കൊണ്ടുവന്നാണ് ഈ മണ്ടയ്ക്ക് കൊടുക്കുന്നത് അത്രക്കാ അത് ഒരാടെ ജോലിയാണ് ഉടനെ ഈ മനുഷ്യൻ വീണപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന സന്യാസിമാരെല്ലാം പണി പണിമുടക്കി അത് പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറഞ്ഞു കാരണം അവർക്ക് അവരുടെ ജീവന് ഭയമായി അങ്ങനെ ഇരുന്നപ്പോൾ ഈ സെയിൻ സൈമൺ പുറത്തുപോയി കുറേ പണിക്കാരെ കൊണ്ടുവന്നു അവിടെ ഈ പണി പണിമുടക്കിയ സന്യാസിമാരിനീ അടുത്തത് ആരാ വീഴാൻ പോകണമെന്ന് നോക്കിയിരിക്കുക ചിരിക്കാൻ വേണ്ടി അവിടെ അവരിന്ന് കൂട്ടത്തില് എന്തു പറ്റുന്നറിയാവോ ഈ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഈ പണിക്കാരിൽ ഒരാൾ പണ്ടത്തെ കൂട്ട് തന്നെ സ്ലിപ്പ് ചെയ്ത് അതാരാ ഈ താഴെ പോയി വെള്ളം ട്രേയ്ക്കകത്ത് കൊണ്ടുവന്ന മനുഷ്യനാണ് വേണേൽ അങ്ങനെ ഈ എഡ്ജിൽ നിന്ന് വെള്ളം ഇങ്ങനെ സമയത്ത് കാലു തെറ്റിപ്പോയി താഴെ വീണു ഈ ട്രേക്കകത്ത് ഗ്ലാസ് ഉണ്ട് ഗ്ലാസ്സിനകത്ത് നിറച്ച് വെള്ളം വെള്ളം നിറഞ്ഞിരിക്കുക വേണം ഈ സന്യാസിമാര് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞല്ലേ ഇത് പിന്നെയും വീടാൻ വീണും ആവുമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു ഏതായാലും കൊള്ളാം സയൻസ് ആയി ഭയങ്കര സങ്കടമായി പോയത് ഇവർ പറഞ്ഞ് ശരിയാണല്ലോ എന്ന് വിചാരിച്ചു ഒരു മൂന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സെയിം സന്യാസി താഴെ വീണ സന്യാസി ആ സെയിം ട്രേക്കകത്ത് ഈ ഗ്ലാസ് നിറച്ച് വെള്ളമായിട്ട് തിരിച്ച് കയറി വന്നു അങ്ങനെയാണ് ഈ ബാ ബാക്കി മാറി വരുന്ന സന്യാസിമാരും പെട്ടെന്ന് കൂടി അങ്ങനെ കൊത്തി പട കൊത്തി 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 ചെയ്ത് കൊത്തി പടുതാണ് ഈ ആശ്രമം പറയാൻ മനസ്സിലായത് ഉടനെ അങ്ങനെ ഞാൻ ഈ ഫ്ലോറിൽ വന്ന് തിരിച്ച് കിടന്നു പക്ഷേ എനിക്ക് ഇണിക്കാൻ വയ്യ രാവിലെ ഉടനെ ഞാനെ കാണാഞ്ഞുകൊണ്ട് എൻ്റെ ഈ ആശ്രമത്തിലെ ആബഡ് ഫാദർ എമിലിയാനോസ് എന്നാ പുള്ളിക്കാരൻ്റെ പേര് പുള്ളി എന്നെ വിളിച്ചുകൊണ്ടിരുന്ന അരപ്പാക്കി എന്ന ഗ്രീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ബ്രൗൺ വൺ എൻ്റെ കളർ കൊണ്ടാണ് ദി ബ്രൗൺ വൺ എന്നെ നിഗ്നയും വിളിച്ചുകൊണ്ടിരുന്നെ ബാക്കി എല്ലാവരും വെള്ളക്കാരാണ് ഉടനെ പെട്ടെന്ന് കുർബാന കഴിഞ്ഞപ്പോൾ ഉടനെ ഓടി വന്ന് കഥവ് തുറന്ന് അകത്ത് കയറി പറഞ്ഞു ഇതുപോലെ ഇന്ന് വരെ ഒരു കുർബാന മുടക്കാത്ത അലക്സാന്ദ്രോസ് ഇന്നെന്ത് പറ്റി ഞാൻ പറഞ്ഞു എനിക്ക് ഇണിക്കാൻ മതിയാണ് ഇന്നലെ രാത്രി ഇന്നലെ വീണു എനിക്ക് ഈ ബെഡേന്ന് പൊങ്ങാൻ വയ്യ ആ കിടപ്പ് ഞാൻ ആറുമാസം കിടന്നവിടെ ആറുമാസം ആ ഫ്ലോർ ആ കല്ല ഈ കമ്പ്ലിയുടെ മണ്ടയ്ക്ക് ആറുമാസം കിടന്നു കാരണം അവർക്ക് എന്നെ പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ അത് നാലഞ്ച് മണിക്കൂർ എന്നെ തോളെ വെച്ചുകൊണ്ട് നാല് പേര് ക്യാരി ചെയ്ത് കാരണം ആ അക്കാലത്ത് കാറും ട്രക്കും ഒന്നുമില്ല അവിടെ നടന്ന് ആ അഞ്ചാറ് മണിക്കൂർ നടന്ന് പോർട്ടിൽ പോയിട്ട് പോർട്ടിന്ന് നാല് മണിക്കൂർ ബോട്ടേൽ ഉരാനി പോളിസി വന്നിട്ട് അവിടുന്ന് കുഞ്ഞി ടാക്സി അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ ബസ്സേലെ മൂന്നര നാല് മണിക്കൂർ ഇരുന്നെങ്കിലേ തെസ്ലോനിക്ക് വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർ വിചാരിച്ചത് ഞാൻ ബെറ്റർ ആകും എന്നുള്ള പ്രതീക്ഷയിൽ ആ വിട്ടിരുന്നു എന്നും വന്ന് അവിടെ വന്ന് പ്രാർത്ഥിക്കും അങ്ങനെ പോവുമായിരുന്നു പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എൻ്റെ ഈ വെയിസ് താഴോട്ട് പിന്നെ അനങ്ങുന്നില്ല അനങ്ങുന്നില്ലെന്നായപ്പോഴ് ആവിട്ട് വേറെ ഡോക്ടറെ അറേഞ്ച് ചെയ്ത് എന്നെ ഈ പറഞ്ഞുകൂട്ടു തന്നെ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ട്രാവൽ ചെയ്ത് തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ത സ്ലോ എനിക്ക് അവിടെ ചെന്നപ്പോഴേ മനസ്സിലായ എൻ്റെ നാല് ഡിസ്ക് എൻ്റെ എൻ്റെ സ്പൈനയുള്ള നാല് ഡിസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുക അത് നേരെ ഒരു സൈഡിലോട്ടല്ല ഇത് ഒരെണ്ണം എടുത്തോട്ട് വരണം വരത്തോട്ട് ഇങ്ങനെ നാലെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുക എൻ്റെ സ്പൈനയിൽ ഉടനെ അതിൻ്റെ ആ സമ്മർദ്ദം മൂലമാണ് എൻ്റെ ഈ പരാലിസ് വന്നിരിക്കുന്നത് അവൻ അവരെന്തോ ഒരു കപ്പി ഇട്ടിട്ട് ബെഡിൻ്റെ അടുത്ത് ഒരു കപ്പ് ഇട്ടിട്ട് എൻ്റെ ബോഡി മണ്ടക്കോടും താഴോടും സ്ട്രെച്ച് ചെയ്തു എന്തിനാ ഈ ഡിസ്ക് തിരിച്ചു പോവും എന്നിട്ട് അങ്ങ് ക്യൂറാവുമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ കിടന്നു ഒമ്പത് മാസം അവസാനം ഒരു രക്ഷയില്ലെന്നും പറഞ്ഞ് ആ ബഡ്ഡ് ജർമ്മനിൽ നാല് ഡോക്ടർമാരെ പുള്ളിയുടെ സ്പിരിച്വൽ സ്പിരിച്വൽ ചിൽഡ്രൻ അവരെ കൊണ്ടുവന്ന് സർജറി എന്നെയും അവിടുന്ന് പ്ലെയിനായി ട്രാൻസ്പോർട്ട് ചെയ്തു ആഥൻസിലോട്ട് എന്നിട്ട് അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സർജറി സ്കെഡ്യൂൾ ചെയ്തു ഇതിനിടയ്ക്ക് എൻ്റെ ആ ബെഡ് എനിക്ക് ഞാൻ കുർബാന വരുമ്പോൾ ഉപയോഗിക്കുന്ന മാ ഒരു മാതാവിൻ്റെ ഐക്കോണുണ്ട് ഇത്രയേ ഉള്ളൂ ഇപ്പം എൻ്റെ നാൽപ്പത് നാൽപ്പത്തിരണ്ട് വർഷമായത് എൻ്റെ ഉണ്ടത് ഉണ്ടെ അത് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഈ മാതാവിൻ്റെ ഐക്കോണ് എനിക്ക് എനിക്ക് മാതാവിൻ്റെ വിശ്വാസം കൊണ്ട് എൻ്റെ ആ ബെഡ് കൊടുത്തു വിട്ടതാണ് അത് എല്ലാ ദിവസവും രാവും പോലെ എന്നെ നെഞ്ചത്ത് കാണും ഇങ്ങനെ വെച്ചേക്കുക അവിടെ എനിക്ക് എണിക്കാൻ പറ്റത്തില്ല ഇവിടെ കുഴപ്പമുണ്ട് അവിടെ ഞാൻ എന്നും കരഞ്ഞു പറയുമായിരുന്നു മാതാവേ എൻ്റെ മാതാവേ ഞാൻ ഇത്രയും നാൾ ഒരു വാക്കിനാൽ പ്രവർത്തിയാൽ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ് ഞാൻ എനിക്ക് ഒറ്റ ആഗ്രഹം ജീവിതത്തിലുള്ളൂ എനിക്കൊരു പട്ടക്കാരാകണം ഒരു അച്ഛനാകണം ഒരു പ്രീസ്റ്റ് ആകണം എനിക്ക് അനേക കാര്യങ്ങളെ എൻ്റെ ത്രൂവിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ദൈവത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് മാത്രമേ ഉള്ളൂ എനിക്ക് പണവും വേണ്ട പ്രതാപം വേണ്ട ഒന്നും വേണ്ട ഇതിനെ എനിക്ക് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല കൃപായുള്ള എനിക്ക് ഇനിക്കാൻ പറ്റത്തില്ലല്ലോ എൻ്റെ കൊച്ചിലേ തൊട്ടേ പതിമത്തെ വയസ്സോടുള്ള ആഗ്രഹമായത് എന്നും പ്രാർത്ഥിക്കും ഏതായാലും അന്ന് രാത്രിയിൽ ഈ നാല് ഡോക്ടേഴ്സ് ജർമ്മനിയിൽ നിന്ന് വന്ന് ആഥൻസി വെച്ച് സർജറി പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് സ്കെഡ്യൂൾ ചെയ്തു അന്ന് രാത്രിയിൽ ഞാനിത് കരഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് ഒറ്റ ഓർമ്മയെ എൻ്റെ മനസ്സിലുള്ളൂ അത് ഞാൻ അന്നേരം ഓർക്കുന്നില്ല പിറ്റേ ദിവസം രാവിലെ ഈ ഡോക്ടർമാർ നാല് പേരും വന്നു അവർക്കറിയാം ഈ കൊച്ചു പ്രായം ഇരുപ വയസ്സേ ഉള്ളൂ എനിക്ക് വലിയ കാരണം ആരുമില്ല വീട്ടുകാർ നാട്ടുകാരും ഒന്നുമില്ല എനിക്ക് ഭയങ്കര പേടിയാണ് മനസ്സില് എന്ത് സംഭവിക്കുകയെന്ന് അറിയത്തില്ല നടക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർമാർ തീർത്ത് പറഞ്ഞു എല്ലാ ടെസ്റ്റിലൂടെ നോക്കി പറഞ്ഞു ഞാൻ ഒരിക്കലും ഇനി നടക്കുകയില്ലെന്ന് പറഞ്ഞവർ ഒരു വിധം നടക്കാൻ സാധ്യതയില്ല ഒറ്റക്കാരേ ഉള്ളൂ ഇനി മണ്ടക്കോട്ട് ഉള്ള ഡാമേജ് ലിമിറ്റ് ചെയ്യുക കുറയ്ക്കുക അതിനു വേണ്ടി ഈ ഡിസ്ക് എടുത്തിട്ട് അത് സിന്തറ്റിക് ഡിസ്ക് വെച്ച് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക അവിടെ അങ്ങനെ ആകുമ്പോൾ ഒന്നും പോയി എൻ്റെ കൈയും കാലം അനക്കാൻ പറ്റും പക്ഷേ താരോട്ട് ഒരു രക്ഷയില്ല ഈ കിടന്ന ഒമ്പത് മാസങ്ങളിലും എന്നെ നോക്കിയൊരു നണ്ണാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത് ബാത്റീമിൽ എല്ലാം ഈ ബെഡ്ഡേ അല്ല ഈ ബാത്റീം പോകാൻ പറ്റത്തില്ലോ നമുക്ക് അവിടെ അത് ഇനി ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡോക്ടർമാർ ശ്രമിക്കുന്നത് അല്ലാതെ എന്നെ ബെറ്റർ ആക്കാൻ വേണ്ടിയല്ല ഇതേ ഉള്ളൂ ഇനിയും അങ്ങോട്ട് ഡാമേജ് ഉണ്ടായിരിക്കാൻ ക്യൂർ ചെയ്യുക അത്രയും ക്യൂർ ചെയ്യുക രാവിലെ മണിയായപ്പോൾ ഏഴുമണിയായപ്പോൾ ആറേമുക്കറിയായപ്പോൾ ഡോക്ടർമാർ മുറി വന്നു അവർ എൻ്റെ കാലയിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടാണ് അലക്സ് ഡോങ് പറയുമ്പോട് ഇതിനെത്തി ഒന്നും പറയേണ്ട വേണ്ട അവിടെ ആവിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്യുക ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കും അതുകൊണ്ടൊന്നും പറയേണ്ട വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് എൻ്റെ കാലയെ പിടിച്ചൊന്ന് തടങ്ങി ആ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്തോ ചെയ്യാൻ ഞാൻ ഒമ്പത് മാസത്തിന് വണ്ടയ്ക്ക് ഈ കടപ്പാണ് എൻ്റെ കാലും കൈയും ഈ കാലിലൊക്കെ അവർ നമ്മൾ റിഫ്ലക്സ് അറിയുക ഇലക്ട്രോൺസും ഒക്കെ തല്ലോ ഇങ്ങനെ കറണ്ട് അടുപ്പിക്കുക എന്നും ഒന്ന് അടുപ്പിക്കും അനക്കമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ആരും അനക്കുമല്ലാത്ത എൻ്റെ ബോഡിയായത് താഴവട്ടം ഒന്നും ഒരനക്കവും ഇല്ല ഉടനെ പറഞ്ഞു അങ്ങക്ക് ഫീൽ ചെയ്ത് എൻ്റെ തള്ളവരല്ല എൻ്റെ വലത്തേക്കാരൻ്റെ തള്ളവരില്ല അനങ്ങിയെന്ന് അങ്ങൾക്ക് വരും ഉടനെ പറഞ്ഞു ട്രൈ ലൈ ഞാൻ പറയും ഐ ക്യാൻ മൈ ലെഗ് ഈസ് മൈ ബോഡി ഈസ് പാനലൈസ് ഔ ക്യാൻ ഐ ഡു ദാറ്റ് അന്ന് രാത്രി ഞാൻ ചെയ്യുന്നതിൻ്റെ കൂട്ട് ഒമ്പത് മാസം ചെയ്തതിൻ്റെ കൂട്ട് ഇങ്ങനെ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിക്കും എനിക്ക് മാതാവും സെയിൻ സറാഫിയും നിങ്ങൾ വായിക്കണം സെയിൻ സറാഫിം ഓഫ് ഓഫ് റഷ്യ സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വിശ്വാസമൊക്കെ ഇതൊന്നുമില്ലെന്ന് വിചാരിക്കും ഈ സെയിൻ സറാഫി മാതാവിൻ്റെ വലിയ ആരാധക ആരാധകനായിരുന്നു സെയിൻ സറാഫിം പോകുന്നിടത്തെല്ലാം കാട്ടില്ല താമസിച്ചുകൊണ്ടിരുന്നത് പോകുന്നിടത്തെല്ലാം താമസിക്കുന്നത് കാട്ടില്ല വീടും കൂടും ഒന്നുമില്ല പറ മനസ്സിലായേ ഉടനെ താമസിക്കുന്നിടത്ത് പുള്ളി ഒരു മരത്തേൽ മാതാവിൻ്റെ ഐക്കോൺ ആണി അടിച്ച് പോസ്റ്റ് ചെയ്യും അതാണ് അദ്ദേഹത്തിൻ്റെ വീട് അവിടെ താമസിക്കും മൂന്നാല് വർഷം അവിടുന്ന് മാറ്റി അങ്ങോട്ട് മാറി അതടിക്കും ആ മാതാവിൻ്റെ വിശ്വാസം അതുപോലെ വിശ്വാസമായിരുന്നു ഈ സൈൻസ് സറാഫിൻ അതുകൊണ്ട് എനിക്ക് സൈൻസ് സറാഫിനും വലിയ ഇഷ്ടമാണ് എനിക്ക് ഒറ്റ സ്വപ്നം മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ അന്ന് രാത്രിയിൽ മാതാവും സെയിൻ റാഫിമും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരും എൻ്റെ മുറി വന്നു സ്വപ്നമായത് മുറി വന്നു എന്നെ അവർ കൈകൊണ്ട് പിടിച്ചുപോക്കി എണ്ണിച്ചു ഞാൻ സ്വയമേ രണ്ടു രണ്ടുപേരെയും കാല് മൊത്തം വെച്ചു എന്നുള്ള സ്വപ്നം മാത്രമേ ഉണ്ട് ഏതായാലും കൊള്ളാം ഈ ഡോക്ടർമാർ നാല് പേരെ രണ്ട് സൈഡിലും പിടിച്ച് എന്നെ എണ്ണിപ്പിച്ചു ആദ്യമായിട്ട് ഒമ്പത് മാസത്തിനകം ഞാൻ എണ്ണിച്ച് നിന്ന് മാതാവിനെ ഞാൻ ശ്രദ്ധിച്ചു ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ സാക്ഷി പറയാൻ ഇടയാക്കിയത് ആരും തന്നെയല്ല ആ മാതാവാണേ ആ മാതാവിലുള്ള ആശ്രയവും മാതാവിലുള്ള വിശ്വാസവുമാണ് ഇതിന് കാരണം അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു വേറൊരു സ്റ്റോറിയാണ് എൻ്റെ ഇറാഖിലെ സംഭവം